ഞങ്ങളുടെ സ്വർഗസ്തപിതാവായ ദൈവമേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചന ധ്യാനത്തിനായിട്ട് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ആലോചനകൾ നൽകുകയും വിശുദ്ധീകരണം അനുസരണത്തിൽ കൂടി എങ്ങനെയാണ് കർത്താവ് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു, താൻ പുത്രനായിരുന്നുവെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, അവൻ മരണത്തോളം, ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ നിന്നെയും ഞങ്ങൾ അനുസരിക്കേണ്ടവരെയും ഒക്കെ അനുസരിക്കുന്നവരായി തീരുവാൻ തക്ക വേണം. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേലൊക്കെ അവിടുന്ന് വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. മഹത്വം കർത്താവിന് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനുസരണത്തിൻ്റെ മറുവശത്തെക്കുറിച്ചാണ്. ദൈവത്തെ അനുസരിക്കുന്നത് പോലെ തന്നെ നാം അനുസരിക്കേണ്ടവരെയും അനുസരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് തലങ്ങളിലുള്ള അനുസരണത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഒന്ന്, കുഞ്ഞുങ്ങൾ, മക്കൾ, മാതാപിതാക്കളെ അനുസരിക്കണം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോടു കൂടിയ ഒന്നാമത്തെ കൽപ്പനയാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുകയും മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതുപോലെ തന്നെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ കീഴ്പ്പെട്ടിരിപ്പീൻ, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അപ്പോൾ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവരായിരിക്കണം, വിധേയത്വമുള്ളവരായിരിക്കണം എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് മൂന്നാമതായിട്ട് നാം പരിശോധിക്കുന്നത് നാം ആത്മീയ നേതാക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കേണ്ടത്, അവരെ അനുസരിക്കേണ്ടത് ആവശ്യം എന്ന കാര്യമാണ് ആദ്യം നാം ചിന്തിക്കുന്നത്. ഓർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഒബേയിങ് പാരൻസ് ഈസ് ഒബേയിങ് ഗോഡ്, ഒബേയിങ് ഹസ്ബൻഡ്സ് ഈസ് ഒബേയിങ് ഗോഡ്, ഒബേയിങ് ലീഡേഴ്സ് ഈസ് ഒബേയിങ് ഗോഡ്. ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ് നാം അനുസരിക്കേണ്ട ആളുകളെ അനുസരിക്കുന്നത്. മാതാപിതാക്കളെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്, കാരണം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്, കാരണം അത് കൽപ്പനയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൽപ്പനയാണെന്ന് പറയുമ്പോൾ ദൈവം കൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. എളുപ്പമുള്ള കാര്യമാണെങ്കിൽ ഒരു കൽപ്പന ഇടേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. ഭർത്താക്കന്മാരോട് പറഞ്ഞു ഭാര്യമാരെ സ്നേഹിക്കണം. മാതാപിതാക്കന്മാരോട് പറഞ്ഞു നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്. അവർ രണ്ട് സൈഡിലും ഉത്തരവാദിത്തങ്ങളുണ്ട്. കൽപ്പന ദൈവം തരുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒരു കൽപ്പന തരുന്നത്. തീർച്ചയായിട്ടും നാം അതനുസരിക്കാൻ സന്നദ്ധരാകണം. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഒബേയിങ് ലീഡേഴ്സ് ഈസ് ഒബേയിങ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ് ദൈവം ആക്കിയിരിക്കുന്ന ആത്മീയ നേതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എബ്രായ ലേഖനം 13:17 വായിച്ച് തുടങ്ങാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. ഇത് മിക്കവാറും എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമായിരിക്കും, കാരണം സഭകളിലൊക്കെ പാസ്റ്റർമാരിടയ്ക്ക് വായിച്ച് കേൾപ്പിക്കുകയും നിങ്ങളെയൊക്കെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇനി ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്ക് നന്നായിരിക്കണമെങ്കിൽ നമ്മളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ദൈവം നമ്മളുടെ മേൽ ആക്കിയിരിക്കുന്ന ആത്മീയ, കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പോൾ നമ്മൾ ഏത് സഭയിൽ വന്ന് ചേർന്നു എന്നുള്ളത് പോലും ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ആ സഭയിൽ ആരാണോ നമ്മെ നടത്തുന്നത്, ആത്മീയ ഗോളത്തിൽ നമ്മളെ ആരാണോ നയിക്കുന്നത്, അവർക്ക് കീഴടങ്ങി അവരെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല എന്നാണ് നാം വായിച്ചത്. ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ, ലീഡർഷിപ്പിനെതിരെ വിഘടിച്ച പല സന്ദർഭങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ദൈവം ഇടപെട്ടിട്ട് ദൈവത്തിൻ്റെ തീരുമാനം ദൈവം വ്യക്തമാക്കുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. മക്കളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഷഠനും മത്സരിയും വാക്ക് കേൾക്കാത്തവനുമായ ഒരു മകനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ ദൈവം തന്നെ ഇറങ്ങി വന്ന് പണിഷ്മെൻറ്റ് കൊടുത്ത സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ എക്സാമ്പിൾസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. വേറെ ധാരാളം
തെളിവുകൾ ഉദാഹരണങ്ങൾ ഉണ്ടെന്നുള്ളതും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ, മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അതു കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. താഴോട്ട് വായിച്ചാൽ, ഞാൻ ഇപ്പോൾ വായിക്കണ്ട, ഞാൻ നിങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അധ്യായം താഴോട്ട് വായിച്ചാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലായി കാണും. അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു എന്നാണ് അവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ് യഹോവ അത് കേട്ടു. അപ്പോൾ നാം ആർക്ക് വിരോധമായി സംസാരിക്കുന്നുവോ അതാര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു മൊബൈൽ ഫോൺ എടുത്ത് ആരും അറിയാതെ പാസ്റ്റർക്ക് വിരോധമായി സംസാരിച്ചു, ഇതാരും കേട്ടിട്ടില്ല. നമ്മൾ തമ്മിൽ ചിലപ്പോൾ പറയുകയും ചെയ്യും, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ കേട്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ, ഇത് വേറെ ആരോടും നിങ്ങൾ പറയുകയും ചെയ്യണ്ട. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് അതാര് കേട്ടെന്നാണ്, അത് യഹോവ കേട്ടു. ചിലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ആരാധന കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്റർ ഫ്രൈ അല്ലേ, അല്ലെങ്കിൽ ടെസ്റ്റിമണി ഫ്രൈ. ഓരോരുത്തർ പറഞ്ഞ ടെസ്റ്റിമണിയെയും പാസ്റ്റർ പ്രസംഗിച്ചതിനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് അതായിരിക്കും നമ്മൾ വലിയൊരു തരത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഇവിടെ സഭയിലൊക്കെ കഞ്ഞിയുള്ളതുകൊണ്ട് ഡിന്നറിനായിരിക്കും ചിലപ്പം നമ്മൾ ഈ ഫ്രൈകളൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമേ ഇതറിയുന്നുള്ളൂ, വേറെ ആരും കേൾക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അത് ആര് കേട്ടു? യഹോവ കേട്ടു. ഞാൻ താഴോട്ട് വായിക്കണമെന്ന് പറഞ്ഞത് ദൈവം അതിന് ശിക്ഷണ നടപടി സ്വീകരിച്ചു. ദൈവം അത് കേട്ടു എന്ന് മാത്രമല്ല, നമുക്ക് താഴോട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് നല്ല. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കിൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുവാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്നു നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്തു, കുഷ്ഠരോഗിണിയായി. അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. താഴോട്ടുള്ളത് നിങ്ങൾ വായിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ്, ദൈവത്തിൻ്റെ ശിക്ഷണ നടപടി ഉടനടി ഉണ്ടായി. മിര്യാം കുഷ്ഠരോഗിണിയായി തീർന്നു. അവർ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും ദൈവം മറുപടി വളരെ വിശദമായിട്ട് പറയുന്നില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞത് വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റു പലരോടും ഇടപെട്ടതുപോലെ അല്ല ഞാൻ മോശയോട് ഇടപെടുന്നത്. അവനെ ദൈവത്തിൻ്റെ രൂപം കാണും, ദൈവത്തോടൊരു, പിന്നെ നമ്മൾ വേറെ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട്. അപ്പോൾ ചിലപ്പം ചില ആളുകൾ പറയും അത് മോശ ഞങ്ങളുടെ പാസ്റ്റർ ആയിരുന്നെങ്കിൽ, ഞങ്ങളും അതുപോലെയൊക്കെ. പക്ഷേ പാസ്റ്ററായ മോശയോടാണിപ്പോൾ അഹരോനും മിര്യാമും സംസാരിച്ചത്. അത് നമ്മളുടെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. എല്ലാ പാസ്റ്റർമാരും മോശയായിരിക്കുകയല്ല, എല്ലാ പാസ്റ്റർമാരും മോശയ്ക്ക് തുല്യമായിരിക്കണമെന്നില്ല. അതേക്കുറിച്ച് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഏതാണെങ്കിലും അനുസരിക്കാതിരുന്നതിന് ദൈവം അപ്പോൾ തന്നെ എന്ത് ചെയ്തു? നടപടി സ്വീകരിച്ചു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്യാസിനെയും സഫീറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ നേതാക്കന്മാരോടാണ് ഒരു വ്യാജം കാണിച്ചത് അല്ലേ. നേതാക്കന്മാരോട് എല്ലാവരും അവർക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവർ കുടുംബമായിട്ട് ഒരു തീരുമാനമെടുത്തു, രഹസ്യ തീരുമാനമെടുത്തു. അതിൽ കുറച്ച് മാറ്റി വെച്ചു, ഒരംശം മാറ്റി വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അതേക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം, നടപടി ഉണ്ടായെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിലെ സംഭവത്തേക്കാൾ വളരെ ക്ലിയറായിട്ട് പുതിയ നിയമത്തിലെ സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അവിടെയും ദൈവം നടപടി സ്വീകരിച്ചു. പഴയ നിയമത്തിൽ കുഷ്ഠമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ മരണമാണ് സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ന്യായം എന്താണെന്നുള്ളത് 2-3 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ പത്രോസ് അനന്യാസേ,
പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാതിരുന്നു പോവും. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ ഈ കാര്യത്തിൽ വായിച്ചോളൂ. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാതിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സുവെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചത്, ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. അപ്പം അവർ വിചാരിച്ചത് ഇതാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നെടുത്ത ഒരു തീരുമാനമാണ്, നോബഡി വിൽ നോ ദിസ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അവർ സംസാരിച്ചത് ആര് കേട്ടു? ദൈവം കേട്ടു. ഇവരെ ഒളിച്ചു വെച്ചത് ആര് കണ്ടു? ദൈവം കണ്ടു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ദൈവം കാണുന്നതും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു അവബോധം നമുക്ക് വേണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞ് നമുക്ക് എങ്ങോട്ടെങ്കിലും, നമ്മൾ ചിലപ്പോൾ പറയാൻ രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയേനേയും, പക്ഷെ ഞാൻ എവിടോട്ട് പറന്നു പോയാലും അവിടെ എല്ലാം നിൻ്റെ സാന്നിധ്യം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ചെയ്ത വ്യാജം പരിശുദ്ധാത്മാവിനോടായിരുന്നു, ദൈവത്തോടായിരുന്നു. അവർ പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല. അവർ വിചാരിച്ചത് നേതാക്കന്മാരിപ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്നാണ് വിചാരിച്ചത്. നേതൃത്വത്തെ പറ്റിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് അവർ ധരിച്ചത്. നേതൃത്വത്തെ പറ്റിക്കാൻ കഴിയുമായിരിക്കാം, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ വഞ്ചിക്കാൻ ആർക്കും കഴിയുകയില്ല. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ വഞ്ചിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനോട് വ്യാജം, ദൈവത്തോട് വ്യാജം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വന്നാൽ ഈ അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നുപോയ പത്രോസ് 1 പത്രോസ് 5:5-6 വായിക്കുമ്പോൾ, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അടുത്ത വാക്യം കൂടെ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇളയവരെ മൂപ്പന്മാർക്ക്, പാസ്റ്റർമാർക്ക് മാത്രമല്ല, ഞാൻ പാസ്റ്റർമാരെന്ന് നേതാക്കന്മാരെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർമാർ മാത്രമല്ല, പത്രോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാരൊക്കെ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നാണ്. ഞാനാണ് മൂപ്പൻ, ഞാനാണ് അപ്പോസ്തലൻ എന്നല്ല, ഐ എം വൺ അമംഗ് ദി എൽഡേഴ്സ്. അപ്പോൾ നമ്മുടെ സഭകളിലൊക്കെ എൽഡേഴ്സ് ആയിട്ടുള്ള പ്രായവും പക്വതയും ആത്മീയമായിട്ടുള്ള അറിവും ഒക്കെയുള്ള ധാരാളം ആളുകളെ ദൈവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇളയവരായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ അധ്യക്ഷന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ പുതിയ ശിഷ്യൻ അരുത് എന്നെഴുതിയിരിക്കുന്നത്. പുതിയ ശിഷ്യന് വരുന്ന അപകടം നിഗളം, അഹങ്കാരം. ഇവിടെ അത് തന്നെ പറഞ്ഞത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ആരെല്ലാം നമുക്ക് എതിരായാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും, എന്നാൽ ദൈവം നമുക്ക് എതിരായി പോയാൽ പിന്നെ നമ്മളുടെ കാര്യം പോക്കാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ദൈവം നമുക്ക് എതിരാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം താഴ്മയില്ലാത്തവരും വിധേയപ്പെടാത്തവരും ദൈവത്തിനും ദൈവം വെച്ചിരിക്കുന്ന നേതാക്കന്മാർക്കും മൂപ്പന്മാർക്കും നാം കീഴ്പ്പെടാത്തവരും ആകുമ്പോഴാണ്. അതുകൊണ്ട് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. നമ്മൾ ഉയർന്ന് പാസ്റ്ററാകണം, അല്ലെങ്കിൽ ഒരു മൂപ്പനാകണം, നമുക്കൊരു ശുശ്രൂഷ ചെയ്യാനായിട്ടുണ്ട്, ധൃതി പിടിക്കണ്ട. പലപ്പോഴും നമുക്ക് അനുസരിക്കാതിരിക്കുന്നതും സഭ വിട്ടുപോകുന്നതും സഭ സ്പ്ലിറ്റ് ആകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ്? ക്ഷമയില്ല ആർക്കും. എനിക്കും ഒരു പാസ്റ്ററാകണം, എനിക്കും ഒരു ശുശ്രൂഷയുണ്ട്. ഈ സഭയിൽ ഇങ്ങനെ കീഴ്പ്പെട്ടിരുന്നാൽ എനിക്ക് എൻ്റെ ശുശ്രൂഷ വെളിപ്പെടാനായിട്ട് പറ്റുകയില്ല. അതിപ്പോൾ തന്നെ അത് നിങ്ങളല്ല വെളിപ്പെടുത്തേണ്ടത്, നമ്മളുടെ പണിയല്ല, അത് ആരുടെ പണിയാണ്? നമ്മളൊരു പാസ്റ്ററായിട്ട് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു നേതാവായിട്ട് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ടൈമിനായിട്ട് നാം കാത്തിരിക്കണം, ദൈവത്തിൻ്റെ ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. അപ്പോൾ ഈ മൂപ്പന്മാർ, അല്ലെങ്കിൽ അധ്യക്ഷന്മാർ, ആത്മീയ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നവർ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നാം അനുസരിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിൽ, കാരണം ഞങ്ങളുടെ പാസ്റ്ററേക്കാൾ വിവരം എനിക്കാണ്, ഞങ്ങളുടെ പാസ്റ്ററേക്കാൾ ആത്മീയ ജ്ഞാനം എനിക്കാണ്, വചനനിശ്ചയം എനിക്കാണെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. പക്ഷേ എന്തുകൊണ്ടാണ്
നേതാക്കന്മാരെ അനുസരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ന്യായം തീത്തോസിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കുക എന്നൊരു ദൗത്യം തീത്തോസിനെ പൗലോസ് ഭരമേൽപ്പിക്കുന്നത് നമുക്ക് കാണാം. തീത്തോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടിട്ട് പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും. അപ്പൊ എങ്ങനെയാണ് പട്ടണം തോറും ആദ്യകാലത്ത് ഈ സഭ തുടങ്ങിയ സമയത്ത് മൂപ്പന്മാരെ ആക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് ചിലപ്പോൾ വ്യത്യാസം കാണും. അത് വചനത്തിൽ നിന്ന് വ്യതിചലിച്ചതായതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നോക്കിയാൽ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെച്ചത് പ്രായവും പക്വതയും നോക്കിയിട്ടല്ല, ഡെമോക്രാറ്റിക് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തിയിട്ടല്ല, ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരു ബിരുദം നേടിയതുകൊണ്ടല്ല. ഇപ്പം ഇന്ന് പലപ്പോഴും നമ്മൾ മൂപ്പന്മാരെയോ അധ്യക്ഷന്മാരെയോ ആക്കുന്നതിന് ഇതുപോലത്തെ പല മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ വേദപുസ്തകം പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഇറ്റ് വാസ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്, ഇറ്റ് വാസ് നോട്ട് എ ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ജനാധിപത്യ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ കൂടിയോ ഒരു തിയോളോജിക്കൽ ദൈവശാസ്ത്രപരമായ ബിരുദം കൈക്കലാക്കി എന്നുള്ളത് കൊണ്ടോ ലഭിച്ച ഒരു നിയമനമല്ല. ഐ ഹോപ്പ് യു ഫോളോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് ദൈവികമായിട്ടുള്ളൊരു നിയമനമാണ് ദൈവം കൊടുത്തത്. അല്ലെങ്കിൽ അതവിടെ പറഞ്ഞേനെ, നീ പട്ടണം തോറും സഭകളിൽ ചെന്ന് വോട്ടിട്ട് മൂപ്പന്മാരെ ആക്കി വെക്കുക. അങ്ങനെ നാം കാണുന്നില്ല. അല്ലെങ്കിൽ അവിടെ ബൈബിൾ തിരുവചനം നന്നായിട്ട് പഠിച്ച ആളുകളെ ഈ സ്ഥലത്താക്കുക എന്നല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വീണ്ടും വായിച്ചാൽ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇറ്റ് വാസ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്, നോട്ട് എ ഡെമോക്രാറ്റിക് അപ്പോയിൻമെൻറ്റ്. ഇന്ന് കാലം കാര്യങ്ങളൊക്കെ മാറിപ്പോയതുകൊണ്ട് ആളുകൾക്ക് പലപ്പോഴും, അപ്പോൾ അങ്ങനെ ഡെമോക്രാറ്റിക്കായിട്ട് ചിലപ്പം, അല്ലെങ്കിൽ ബൈബിൾ കോളേജ് പഠിച്ചു വരുന്ന ഒരാൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആയിരിക്കുകയല്ല, ചിലർക്കൊരു സമാധാനമായി കാണും. അതാണ് സാറേ ഞങ്ങളുടെ പ്രശ്നം എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. ഏതാണെങ്കിലും ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആണ്, ഡെമോക്രാറ്റിക് അല്ല, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് അല്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്ന് പോകരുത്. അങ്ങനെ ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ മോശയെ നിയമിച്ചത് ഡെമോക്രസി വഴിയാണോ? പത്രോസിനെ നിയമിച്ചത് ഡെമോക്രസി വഴിയാണോ? അതോ ബൈബിൾ കോളേജ് പഠിച്ചതനുസരിച്ചാണോ? അല്ല, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മനുഷ്യർ. അവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നവർ. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഇരുന്ന, യേശുവിൻ്റെ നിയമനം ലഭിച്ച ആളുകളാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം അധികാരം കൊടുത്ത് ഒരു ദൗത്യം നൽകി നിയമിച്ച് അയച്ചവരെന്നാണ്. അപ്പം അങ്ങനെ വന്ന ആളുകളാകുമ്പോൾ അവരെ അനുസരിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഇന്ന് സഭകളിൽ കാണുന്നതോ നമ്മൾ നാട്ടിൽ ആചരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വേദപുസ്തകപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ലീഡേഴ്സ് ആർ ഡിവൈൻലി അപ്പോയിൻറ്റഡ്. നേതാക്കന്മാർ ആര് നിയമിക്കുന്നതാണ്? ദൈവം നിയമിക്കുന്നതാണ്. ദൈവമാണ് മോശ. അതുകൊണ്ടാണല്ലോ നേരത്തെ നാം സംഖ്യാപുസ്തകത്തിൽ വായിച്ചെടുത്ത് ദൈവം ആ ന്യായമാണ് പറഞ്ഞത്, ഞാൻ മറ്റുള്ള ഒരു നേതാവിനെ പോലെ അല്ല മോശയെ കണ്ടിരിക്കുന്നത്, അവനോട് ഞാൻ നേരിട്ട് ഇടപെട്ടു, അവൻ എൻ്റെ രൂപം കാണും, അവന് ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. പത്രോസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പത്രോസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, നീ കെട്ടുന്നതൊക്കെ കെട്ടപ്പെടാനും അഴിക്കുന്നതൊക്കെ അഴിക്കാനും തക്കവണ്ണം താക്കോൽ കൊടുത്തു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അവനാണ് യഹൂദന്മാരെയും ജാതികളെയും ശമര്യരെയും എല്ലാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇങ്ങനെയുള്ളൊരു ഡിവൈൻ അപ്പോയിൻമെൻറ്റ് ലഭിച്ച ആളോടാണ് അനന്യാസും സഫീറയും എന്ത് ചെയ്തത്? വ്യാജം കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട്, ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളുകളോട് നാം അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. ഒബീഡിയൻസ് ഇൻഡിസ്പെൻസിബിൾ. അങ്ങനെയുള്ളവരെ നാം പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്ത വന്നെന്ന് വരാം, കഴിവും കൃപയുമുള്ള ആളായിരുന്നെങ്കിൽ അനുസരിക്കാമായിരുന്നു. എഫിഷ്യൻ്റ് ആൻഡ് കാരിസ്മാറ്റിക്. ഇഫ് മൈ ചർച്ച് പാസ്റ്റർ ഈസ് എൻ എഫിഷ്യൻ്റ് പേഴ്സൺ, എ കാരിസ്മാറ്റിക് പേഴ്സൺ, ഞങ്ങളുടെ പാസ്റ്റർക്ക് കഴിവും അതുപോലെ തന്നെ കൃപകളും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അനുസരിച്ചേനെ. ഇത് രണ്ടും ഇല്ല. കഴിവ് കേട്ട ഒരാൾ, കൃപാവരങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, അതെല്ലാം നമ്മുടെ വിലയിരുത്തലുകളാണ്. ഇതെല്ലാം നമ്മളുടെ വിലയിരുത്തലുകളാണ്. ആളുകൾ പലതും പറയും, അവിടെ അതില്ലല്ലോ, ഇവിടെ ഇതില്ലല്ലോ. അപ്പോൾ അത് ഈ പ്രാപ്തികളും വരദാനങ്ങളും ഒക്കെ നമ്മളുണ്ടാക്കുന്നതാണോ, നമ്മൾ ആർജിക്കുന്നതാണോ? അല്ല, ഇതെല്ലാം
ഗോഡ് ഗിവൺ ആണ്. നമുക്കൊരു വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. ആർക്കാണ് എങ്ങനെയാണ് ദൈവം ഈ കാര്യങ്ങൾ നൽകുന്നത് എന്നറിയാനായിട്ട് 2 കൊരിന്ത്യലേഖനം 3:5-6 ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. ദൈവം നമ്മളെ പ്രാപ്തരാക്കാതെ നമുക്ക് പ്രാപ്തി സ്വയമായിട്ട് ആർജിക്കുവാനായിട്ട് ഇപ്പൊ ദൈവം വിളിച്ചാക്കിയ ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. മോശ, അദ്ദേഹത്തിന് കഴിവും കാരിസ്മയും ഒരുപാടുണ്ടായിരുന്നു. മോശയുടെ ഒരു പ്രസംഗം പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്? വിക്കനാണ്. അപ്പം അതുകൊണ്ട് ആ തടസ്സത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് ആരെ അയച്ചത്? അഹരോനെ ആക്കിയത്. പക്ഷെ ഇപ്പോൾ അഹരോനും മിര്യാമും ഒക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളോടും ദൈവം സംസാരിച്ചിട്ടില്ലയോ, ഞങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലയോ. അപ്പോൾ കഴിവും പ്രാപ്തിയും ഇലക്യുവൻസ് അല്ല, നല്ല പ്രസംഗ പാഠവുമുള്ളൊരു നേതാവായിരുന്നെങ്കിൽ അപ്പോൾ മോശയെ പിടിച്ച് മുമ്പിൽ നിർത്തിയാൽ മിക്കവാറും ആൾ ഓടിപ്പോവില്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ തപ്പിത്തടഞ്ഞുള്ള പ്രസംഗമായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന 10 കൽപ്പനയൊക്കെ കൊണ്ടുവന്ന് അവരെ ഈ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഇതെല്ലാം എറിഞ്ഞു പൊട്ടിച്ചപ്പം വിക്കുള്ളവർക്ക് ദേഷ്യം വരുമ്പോൾ വിക്ക് കൂടുമെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. അത് വിക്ക് പോകുമെന്നറിയാൻ പാടില്ല. ഏതാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലായിരിക്കും മോശ പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതാണ്. ബട്ട് ദാറ്റ് വാസ് ഗോഡ് റേസ്ഡ് ലീഡർ. ദൈവം എഴുന്നേൽപ്പിച്ച ഒരു നേതാവായിരുന്നു വിക്കനായ മോശ. ദൈവം എഴുന്നേൽപ്പിച്ച ഒരു നേതാവായിരുന്നു ഒരു പക്വതയില്ലാത്ത പത്രോസ്, പലതരത്തിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യൻസി ആൻഡ് കാരിസ്മ. നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കഴിവും കൃപയും ഒന്നുമല്ല ഇതിനുള്ള മാനദണ്ഡം. കാരണം ദൈവത്തിൻ്റെ വേലയിൽ ഞങ്ങളിൽ നിന്ന് വരും പോലെ, ഞാനിപ്പോൾ PhD പോസ്റ്റ് ഡോക്ടറിലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പ്രാപ്തനാകുന്നില്ല. നമ്മൾ ചിലപ്പോഴും അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ആ അതങ്ങനെ പഠിപ്പിക്കാൻ അങ്ങേർക്ക് എന്താണ് യോഗ്യത? അങ്ങേരെ തിയോളജി എങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഉണ്ടെങ്കിൽ തന്നെ BTH ആണോ MDiv ആണോ PhD എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു എന്ന് നമുക്ക് എന്ന് വരാം. അതൊക്കെ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളാണ്. നമ്മളിപ്പോൾ വായിച്ചത് ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവം എന്തെങ്കിലും തന്നില്ലെങ്കിൽ നമുക്കൊന്നും കൊടുക്കാൻ ഉണ്ടാവുകയില്ല. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ നമ്മൾ പ്രാപ്തി ആർജിച്ചതല്ല, നമ്മളൊരു റിഫ്രഷർ കോഴ്സിന് പോയി പഠിച്ചുകൊണ്ട് വന്നതല്ല, നമ്മളൊരു ഹീലിംഗ് സെമിനാറിന് പോയി പഠിച്ചുകൊണ്ട് വന്നതല്ല, അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി. അപ്പം അങ്ങനെ ദൈവം ഒരു ആളെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിവൈൻ അപ്പോയിൻമെൻറ്റ്, നോട്ട് ഡെമോക്രാറ്റിക് ഇലക്ഷൻ ഓർ അക്കാഡമിക്സ്. നമ്മൾ ബൗദ്ധികമായിട്ടോ ജനാധിപത്യ രീതിയിലോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ കഴിവുള്ള ഒരാളെ അല്ല നിയമിക്കുന്നത്. ദൈവം നിയമിച്ച ആളാണ് എന്ന് വരികയാണെങ്കിൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ദറ്റ് പേഴ്സൺ ഈസ് അനോയിൻറ്റഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ ഗോഡ്. ആളെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവം ആളെ നിയമിച്ചിരിക്കുക. നേതാവായിട്ട് വരുന്നയാളെ അഭിഷേകം ചെയ്തതും നിയമിച്ചതും ആരാണ്? ദൈവം. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല. അല്ലാതെ അധികാരം കൈകളിൽ കാണും, അവരെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല. അപ്പോൾ അവരെ ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അവർ നയിക്കുന്ന ആളുകൾ അവരെ അനുസരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ അവർ സിൻസിയർ ആയിരിക്കണം, അവർ സ്നേഹമുള്ളവരായിരിക്കണം. ഞാനിപ്പോൾ അണികളെക്കുറിച്ചാണ് പറയുന്നത്. നേതാവ് ദൈവത്താൽ നിയമിതനും ദൈവത്താൽ അഭിഷിക്തനും ആയതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ മസ്റ്റ് എനേബിൾ ദാറ്റ് പേഴ്സൺ ടു ഫങ്ഷൻ ഇഫക്റ്റീവ്ലി, ലവിംഗ്ലി, സിൻസിയർലി. അപ്പോൾ നമ്മൾ വില്ലിംഗ് ഒബീഡിയൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. നാം അനുസരണത്തിൽ തികഞ്ഞവരാണെങ്കിൽ മാത്രമേ അവർക്ക് നമ്മെ ഭംഗിയായിട്ട് നയിച്ചോണ്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നേതാക്കന്മാരെ നാം എന്ത് ചെയ്യണം? അനുസരിക്കണം. അത് മാത്രമല്ല അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കൃത്യമായിട്ട് വചനം നമ്മോട് പറയുന്നുണ്ട് നേതാക്കന്മാരെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അവരും മനുഷ്യരാണെന്നുള്ളത് കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് പലതരത്തിലുള്ള അഹന്തകളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അവരെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലും കൃപയിലും തന്നെ നിൽക്കുന്നതിനായിട്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് തിരിച്ച് ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വന്നാൽ എബ്രായലേഖനം 13:7 13:17 ഏഴ് മുതൽ 1-2 വാക്യങ്ങൾ വായിച്ചാൽ
പതിമൂന്നിന്റെ ഏഴാം വാക്യം വായിക്കാം. നിങ്ങളോട് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഓർത്തുകൊള്ളുവിൻ. പതിനേഴാം വാക്യം, നിങ്ങളുടെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ജാഗരിക്കണം. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പതിനെട്ടാം വാക്യം വായിച്ചാൽ മതി. പതിനെട്ടാം വാക്യം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കുക കൊണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സി പൗലോസ് പോലും പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്നുള്ള അസംഷനിലാണ് ഞാൻ പറയുന്നത്. ഹി ടെൽസ്, ഇത് വായിക്കുന്ന ആളിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നേതാക്കന്മാർക്ക് വേണ്ടി അവർ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. അതവരെ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ. ഇപ്പോൾ നമ്മൾ അനുസരിക്കാത്തവരും സഭയിൽ ടെൻഷൻ ഉണ്ടാക്കുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മാവിലൊരു ഞരക്കം ഉണ്ടാകും. അത് നിങ്ങൾക്ക് നന്നല്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും അനുഗ്രഹത്തിന് കാരണമാകുകയല്ല. എന്നാൽ സന്തോഷത്തോടെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. പല സഭകളിലും അനുഗ്രഹം ഉണ്ടാകാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. നാം മൊത്തം ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇല്ലേ, മൊത്തം പാസ്റ്റർക്ക് അല്ലെങ്കിൽ നയിക്കുന്ന ആൾക്ക് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രാർത്ഥന പോലും ഒരു ഐക്യതയിലും ആത്മീയതയിലും മുമ്പോട്ട് പോകാതെ ഇരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് നന്നല്ല. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 24-ാം വാക്യം കൂടെ വായിച്ചാൽ, 13-ാം അധ്യായത്തിൻ്റെ, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. വന്ദനം ചൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനല്ല അതിൻ്റെ അർത്ഥം. അവരെ നാം സ്നേഹത്തോടെ ഓർക്കുകയും നമുക്ക് ഇങ്ങനെ ഒരു നേതാവിനെ ദൈവം തന്നതോർത്ത് ദൈവത്തിന്. ഞാൻ പൗലോസിനെ കണ്ടിട്ടില്ല, നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും പ്രസംഗവശാലും പ്രാർത്ഥനാ സമയത്തുമൊക്കെ പൗലോസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമെന്ന് പറയാറുണ്ട്. കാരണം അങ്ങനെ ഒരു നേതാവില്ലായിരുന്നെങ്കിൽ, ഇല്ലേ, അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ലേഖനങ്ങളും ഈ മാതൃകകളും ഒന്നും ലഭിക്കാൻ ഇടയാകുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എത്രയോ നേതാക്കന്മാരെ നമ്മളിപ്പോഴും നന്ദിപൂർവ്വം, അതവരെ വന്ദനം ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് മിക്കവാറും സ്വർഗത്തിൽ ചെല്ലുമ്പം ഒന്ന് കാണണം, കണ്ട് പ്രത്യേകം നേരിട്ടൊരു താങ്ക്സ് ഒക്കെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പം നമുക്ക് അവരെ കാണാനൊക്കാത്തത് കൊണ്ട് അപ്പോൾ കാണുന്ന ആളുകളെ എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം. അവർക്ക് വന്ദനം ചെയ്യണമെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയണമെന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുകയും നമുക്ക് വചനം പഠിപ്പിക്കുന്നവരാണെങ്കിൽ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് വന്ദനം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 1 തിമോത്തി 5:17, നമ്മളവരെ അനുസരിക്കുന്നുണ്ട്, നമുക്ക് വിധേയത്വം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാര്യങ്ങളൊക്കെ. 1 തിമോത്തി 5:17, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ, വായിക്കാം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ, നമ്മളെ വചനം പഠിപ്പിക്കുന്നവര്, നമ്മളെ ഉപദേശിക്കുന്നവര്, അവരെ നമ്മൾ ഒരു ശല്യമായിട്ടോ ഒരു ബാധ്യതയായിട്ടോ കാണണമെന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ നാം വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഗോഡ് ഗിവൺ ഡിവൈൻലി അപ്പോയിൻറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ലീഡേഴ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ ദ ചർച്ച്. സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെയുള്ള ആളുകളെ ദൈവം സഭയ്ക്ക് ആക്കിക്കൊടുക്കും. കാരണം നമ്മൾ FS ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? നിയമിച്ചിരിക്കുന്നു. ആ നിയമനങ്ങളെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ലതാണ്, അനുഗ്രഹത്തിന് കാരണമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നാം ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണുന്നുണ്ടെങ്കിൽ വി വിൽ റെസ്പെക്ട് ദം, വി വിൽ ഒബേ ദം. അവരെ നാം അനുസരിക്കും, അവർക്ക് നാം വിധേയപ്പെടും, അവർക്ക് നാം കീഴ്പ്പെടും. എന്നെ കേൾക്കുന്ന ചില ആളുകളെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചില പാസ്റ്റർമാരെ കുറിച്ച് ഓർക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് അറിയാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നേതാക്കന്മാരെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കണ്ടേ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും. കാരണം സാറി പറയുന്ന പോലത്തെ ഉള്ള ഒരു നേതാവൊന്നുമല്ല,
ഞങ്ങളുടെ നേതാവ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, കാരണം വചനം എപ്പോഴും രണ്ട് സൈഡും പറയുന്നുണ്ട്, അണികളെ നേതാക്കന്മാരെ അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നേതാക്കന്മാരെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ മക്കളെ മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാരോടെന്ത് പറഞ്ഞു? അവരെ പ്രകോപിപ്പിക്കരുത്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ കീഴടങ്ങി അവരെ അനുസരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താക്കന്മാരോടെന്ത് പറഞ്ഞു? നിങ്ങൾ അവരെ സ്നേഹിക്കണം. മറന്നുപോയോ? നിങ്ങളവരെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ നേതാക്കന്മാർക്ക് വിധേയപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ ലീഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ലീഡേഴ്സ്, ദൈവം ആക്കുന്ന നേതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ദേ ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഹും ദേ ലീഡ്. അവർ നയിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുവാൻ, അവരെ മുതലെടുക്കുവാൻ ഒരിക്കലും തുനിയരുത്. അപ്പോഴാണ് ആ നേതൃത്വം വികലമായി പോകുന്നത്. ഡോണ്ട് ബിക്കം ഡിക്റ്റേറ്റേഴ്സ്, സ്വേച്ഛാധിപതികളാകരുത്. ഇവരെ നടത്തുന്ന ആളുകൾക്ക് പലപ്പോഴും പറ്റുന്ന ചില അബദ്ധങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. മുതലെടുക്കുക, ചൂഷണം ചെയ്യുക, അടിമകളെ പോലെ കൊണ്ട് നടക്കുക, അത് പാടില്ല. നമ്മൾ ഒരാൾക്ക് മാത്രമേ അടിമയാകാൻ പാടുള്ളൂ. ആർക്കാണ്? കർത്താവിന് മാത്രം. അടിമനുഖത്തിൽ പിന്നെയും കീഴടക്കി പോകരുത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പക്ഷെ നമ്മളെ അടിപ്പെടുത്താൻ ശ്രമിക്കുന്ന നേതാക്കന്മാരുണ്ടാകും. അപ്പോൾ നേതാക്കന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ആരെയും അടിമപ്പെടുത്തരുത്. നമ്മുടെ ജോലി അതല്ല. ആരെയും ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല. ആരെയും മുതലെടുക്കാൻ പാടില്ല. അത് ദൈവീകമല്ല. ഇറ്റ്സ് നോട്ട് ഡിവൈൻ. അത് ആത്മീയമല്ല. ദൈവം പോലും അങ്ങനെ ആരെയും മുതലെടുക്കാൻ ശ്രമിക്കുന്നില്ല. ദൈവം വളരെ മാന്യനാണ്. അപ്പോൾ ആ മാന്യത, ദൈവീകത ദൈവം നിയമിച്ച നേതാവിനും അത്യാവശ്യമാണ്. ഓരോ സ്വേച്ഛാധിപതിയാകാൻ പാടില്ല. ആരെയും അടിച്ചമർത്തി അവരെ നമ്മുടെ ഇംഗിതത്തിന് വേണ്ടി വഴക്കി ഭരണത്തിൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പീറ്റർ ആൻഡ് പോൾ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടതാണ്. പത്രോസും പൗലോസും, ഇവർ വളരെ സ്ഥായിയായിട്ടുള്ള ടൈംലെസ് പ്രിൻസിപ്പിൾസ് ഓൺ ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പീറ്റർ ആദ്യം ദൈവം എഴുന്നേൽപ്പിച്ച അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നേതാവെന്നുള്ള നിലയ്ക്ക്, യഹൂദന്മാരെ കൃപയിലേക്ക് നയിച്ച പത്രോസും, അതുപോലെ തന്നെ ജാതികൾക്ക് നേതൃത്വം കൊടുത്ത പൗലോസും, ഇവരുടെ രചനകൾ, അവരുടെ രീതികൾ നാം പരിശോധിക്കുകയാണെങ്കിൽ കാലത്തെ അതിജീവിക്കുന്ന തത്വങ്ങൾ, നേതൃത്വത്തിൽ എങ്ങനെയാണ് നാം നിൽക്കേണ്ടതെന്നുള്ളത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് നമ്മളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലീഡർക്കും പഠിക്കാനുണ്ട്. അതനുസരിച്ച് അവർ നിൽക്കുകയാണെങ്കിൽ അണികൾ തീർച്ചയായിട്ടും അവരെ അനുസരിക്കും. അപ്പോൾ അവിടെയും കറക്ഷൻ വേണം, രണ്ട് സൈഡിലും കറക്ഷൻ വേണം. അപ്പോൾ നമുക്ക് പീറ്റർ ആൻഡ് പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ നോക്കുന്നത് നന്നായിരിക്കും. എല്ലാം വാക്യങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അവരെഴുതി വച്ചിരിക്കുന്നതായതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായങ്ങളല്ല. വേദപുസ്തകത്തിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മാറ്റമില്ലാത്ത ദൈവവചനമാണ്. അതാണ് നമുക്ക് ആവശ്യം, അല്ലാതെ പ്രസംഗകൻ്റെ അഭിപ്രായങ്ങളല്ല വേണ്ടത്. ഗലാത്യലേഖനം 6:1. ഗലാത്യലേഖനം 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അപ്പോൾ ഒരു ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ അവനെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. അതെങ്ങനെയായിരിക്കണം യഥാസ്ഥാനപ്പെടുത്തുന്നത്? സൗമ്യതയുടെ ആത്മാവിൽ. നമ്മളവരെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ, യഥാസ്ഥാനം വിശ്വാസികൾക്ക്, കൃപയിലേക്ക് വന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് എന്ത്? യഥാസ്ഥാനത്വം. നമ്മൾ ആകേണ്ട സ്ഥാനത്താകണം. അതിനാണ് നമ്മളെ സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം യഥാസ്ഥാനത്താകാനായിട്ട് പിടിച്ച് ഇട്ടാൽ പറ്റുകയല്ല. ഏത് ആത്മാവിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്? സൗമ്യതയുടെ ആത്മാവിൽ. സോ ലീഡർഷിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടൊരു കാര്യം, നമ്മൾ നേരത്തെ മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം എടുത്തു പറഞ്ഞ കാര്യം, മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പോൾ നേതാവെന്ന് പറയുന്ന ആളുടെ നിപ്പും എടുപ്പും മട്ടുമൊക്കെ കാണുമ്പോൾ തന്നെ ചില ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ് പലതരത്തിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പലരും പറയുന്നത് കണ്ടാൽ തന്നെ ഒരു പാസ്റ്ററാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു കുടവയർ വേണം അല്ലേ, ഒരു വ്യക്തമായിട്ടുള്ള പേഴ്സണാലിറ്റി വേണം, നല്ല സ്ട്രോങ് സൗണ്ട് ആയിരിക്കണം, നല്ല എലക്വൻസ് വേണം,
ഞാൻ അങ്ങനത്തെ ഒന്നും വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോശയ്ക്ക് എന്ത് എലക്വൻസാണ് ഉള്ളതെന്ന് കേട്ടോ. അതുകൊണ്ട് അവരെ കാണുമ്പോൾ നമുക്ക് നോക്കാം കുടവയറൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മളുടെ ചില മാനദണ്ഡങ്ങളും നമ്മുടെ ചില കാഴ്ചപ്പാടുകളുമാണ്. എന്നാൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന നേതാക്കന്മാർ വളരെ സൗമ്യരായിരിക്കും. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ലീഡർ ഇല്ലല്ലോ. ഞാൻ സൗമ്യതയും അഹന്തയുള്ള ആളുകളല്ല, ഡിക്റ്റേറ്റേഴ്സ് അല്ല, ചൂഷണം ചെയ്യുന്നവരല്ല, അടിച്ചമർത്തുന്നവരല്ല, അങ്ങനെ പാടില്ല എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. യേശു തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ആ മുഖമേറ്റാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, എന്നിട്ടാണ് നാം നേതൃസ്ഥാനത്ത് വന്നതെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കും? സൗമ്യതയും താഴ്മയും. അപ്പോൾ സൗമ്യതയുടെ ആത്മാവിൽ വേണം തെറ്റിപ്പോയ ഒരുത്തനെ എന്തു ചെയ്യാൻ. ഇപ്പോൾ ലീഡറിൻ്റെ ഒരു ജോലിയാണ് തെറ്റായി പോകുന്ന ഒരാളെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത്. അത് സൗമ്യതയുടെ ആത്മാവിലാണ് നാം നിവർത്തിക്കേണ്ടത്. നമുക്ക് 1 തിമോത്തി 5:1 വായിക്കാം. 1 തിമോത്തി 5:1 മൂത്തവരെ ബത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. അപ്പം രണ്ട് വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചു, 1-ഉം 2-ഉം വായിച്ചു. നമുക്ക് പല കാര്യങ്ങൾ അവിടെ ചിന്തിക്കാനായിട്ടുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് പ്രായത്തിനൊത്ത മാനം കൊടുത്ത് പ്രബോധിപ്പിക്കുക. തെറ്റിലാകപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുന്ന പല ആളുകളെയും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ പ്രായം ഒരു വലിയ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓ ഇതൊക്കെ പ്രായം കഴിഞ്ഞു പോയി, ഇതിനെ ഒന്നും നേരെയാക്കാൻ പറ്റുകയില്ല, ഇത് ഇനിയിപ്പോൾ എത്രയാണ് നമുക്ക് മാറാമെന്നുള്ളതല്ലാതെ വയസ്സായവരെ ഒന്നും ദൈവത്തിന് എല്ലാവരെയും മാറ്റാൻ പറ്റും ഇല്ലേ. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത, അപ്പോൾ 90 വയസ്സിൽ മാനസാന്തരപ്പെടുന്ന ഒരുത്തിനെ മാറ്റാൻ പറ്റുകയില്ലെന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന് ഏത് വയസ്സിലും ആരെയും മാറ്റാൻ പറ്റും. പക്ഷേ 90 വയസ്സായ ഒരാൾ നമ്മൾ ഇടപെടുമ്പോൾ അവന് 90 വയസ്സുണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഞാൻ ചിലപ്പോൾ 10 വയസ്സുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ 25 വയസ്സുള്ളവനായിരിക്കാം. ദൈവം എന്നെ ഒരു നേതാവായിട്ട് എഴുന്നേൽപ്പിച്ച് കാണും. അങ്ങനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ ഇടപെടുമ്പോൾ ആ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ആരോട് ഇടപെടുന്നോ അവൻ്റെ പ്രായത്തെ എന്തു ചെയ്യണം? മാനിക്കണം. പ്രായത്തിന് ബഹുമാനം കൊടുക്കാതെ. അതുകൊണ്ടാണ് 1-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കുകയാണെങ്കിൽ, മൂത്തവനെ ബത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. അപ്പം മൂത്തവരും ഇളയവരും ഒക്കെ സഭയിലുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുണ്ടാകാം. അവർക്ക് പ്രായത്തിനൊത്ത ബഹുമാനം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണ്ടേ? കൊടുക്കണം. ഞാനാണ് ഇവിടുത്തെ നേതാവ്, പ്രായമൊന്നും ഇവിടെ വിഷയമല്ല, എല്ലാവരും ഞാൻ പറയുന്നിടത്ത് ഇരുന്നോണം എന്ന് പറഞ്ഞാൽ പോരാ. അവർക്ക് പ്രായത്തിനൊത്ത, ചിലപ്പോൾ അവർക്ക് ഇരിക്കാൻ വിഷമം. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുകയാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോണം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് പ്രായമുള്ളവർത്തിന് ചിലപ്പം നിൽക്കാൻ സാധിക്കുകയില്ല. അവനോട് ഇരുന്നോളം പറയണം, എഴുന്നേൽക്കുക വേണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ശരീരം എഴുന്നേറ്റാലും മനസ്സെഴുന്നേക്കാത്ത എത്രയോ പേരിരിക്കുന്നു. അതുകൊണ്ട് നാം ശരീരത്തിൻ്റെ ബലഹീനതകളും ഇല്ലേ, ക്ലാസ്സിലൊക്കെ ആണെങ്കിലും പിള്ളേർ പറയാറുണ്ടല്ലോ, എന്നെ എഴുന്നേപ്പിച്ച് നിർത്തിയ ശേഷം ഞാനങ്ങനെ നിന്നെങ്കിലും ഞാൻ നിൽക്കുകയല്ലായിരുന്നു എന്ന് പറയുന്ന പോലെ, ഗതികേട് കൊണ്ടങ്ങ് നിന്നു പോയതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു. മോശയുടെ എതിരെ സംസാരിച്ചത് ദൈവം കേട്ടു, ദൈവം കണ്ടു. അനന്യാസ് സഫീറേയും ചെയ്തത് ദൈവം കണ്ടു. ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ, അല്ലെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും പ്രായമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നരച്ചവൻ്റെ മുമ്പിൽ എഴുന്നേൽക്കണം. ഞാനതുകൊണ്ട് ഡൈ ചെയ്യാത്തത്. അങ്ങനെയെങ്കിലും ആളുകളൊന്ന് നമ്മളെ ബഹുമാ, കാരണം കോളേജിലൊക്കെ ഒരുമാതിരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പിള്ളേർ വോട്ട് ചോദിക്കുമായിരുന്നു, നമ്മുടെ സൈസ് ഇങ്ങനെ ആയതുകൊണ്ട് വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ച്. എന്നാൽ തല നരച്ചപ്പോഴാണ് കുറച്ച് ബഹുമാനമൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ സഭയിലാണെങ്കിലും പ്രായമുള്ളവരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അങ്ങനെ 2-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നുകൂടെ വായിക്കാം. 2-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. When you deal with opposite sex, you need purity. നാം എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളെ ഉപദേശിക്കുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ യഥാസ്ഥാനപ്പെടുത്തും. ഒരു ലീഡർക്ക് പുരുഷന്മാരോടും സ്ത്രീകളോടും ഇടപെടേണ്ടതായിട്ട് വരും ഇല്ലേ. അപ്പോൾ When we deal with people of the opposite sex, എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നിർമ്മലതയോടെ,
സഹോദരിമാരെ പോലെ അല്ലെങ്കിൽ സഹോദരന്മാരെ പോലെ. ലീഡേഴ്സായിട്ട് സ്ത്രീകൾ ഒരുപാട് വരുന്നില്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ ദൈവം സ്പെഷ്യലായിട്ട് ആരെങ്കിലും എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവരോർത്തിരിക്കേണ്ട കാര്യമാണ്. നാം എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഇടപെടുമ്പോൾ അത് സുവിശേഷം പറയുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും സെയിം സെക്സിലുള്ള ആളുകൾ ഇടപെടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കൂടെ അതുകൊണ്ടാണ് ശുശ്രൂഷക്കാരൻ്റെ കൂടെ ശുശ്രൂഷക്കാരത്തെയും കൂടി ഉള്ളത് നല്ലതാണെന്ന് വചനം വെളിപ്പെടുത്തുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഏത് സെക്സിൽപ്പെട്ട ആളുകളെയും ഒരേപോലെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും. ഏതാണെങ്കിലും പ്യൂരിറ്റി വിത്ത് ഓപ്പോസിറ്റ് സെക്സ്, മനുഷ്യനായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രലോഭനത്തിലും എപ്പോൾ വേണമെങ്കിലും അബദ്ധത്തിലും വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കെണിയിൽ വീണ ധാരാളം ആത്മീയ നേതാക്കന്മാരെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വചനം നമുക്ക് നിഷ്കർഷ തരികയാണ്, പ്രായത്തിൻ്റെ ബഹുമാനം കൊടുക്കണം, ലിംഗത്തിൻ്റെ ബഹുമാനവും നമ്മൾ കൊടുക്കണം. ഏത് ലിംഗത്തിൽപ്പെട്ട ആളോടാണ് ഞാൻ ഇടപെടുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അതൊക്കെ നാം അതിൻ്റെ സീമകളെല്ലാം മറികടക്കുമ്പോഴാണ് നേതൃത്വം വികലമായി പോകുന്നത്. അതുകൊണ്ട് നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. 21-ാം വാക്യം, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞത്. ഒന്ന്, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട്, നോ പാർഷ്യാലിറ്റി. ലീഡേഴ്സ് ആർ നോട്ട് സപ്പോസ് ടു ഡു പാർഷ്യാലിറ്റി. ആരോടും എന്ത് കാണിക്കാൻ പാടില്ല, പക്ഷഭേദം കാണി. കാരണം ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ദൈവത്തിന് മുഖപക്ഷം ഇല്ലെങ്കിൽ നമുക്കും മുഖപക്ഷം ഉണ്ടാകാൻ പാടില്ല. സ്വാധീനമുള്ളവരോടും അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ ഉന്നതന്മാരെന്ന് വിചാരിക്കുന്നവരോടും ഒരു തരത്തിൽ പെരുമാറുക. വേറെ ചില അത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിലും വായിക്കുന്നുണ്ട് അല്ലേ. ദരിദ്രന്മാർ വരികയാണെങ്കിൽ അവിടെ താഴെ ഇരിക്കുക എന്നും മറ്റേയാളോട് സുഖേന ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ പ്രമാണമില്ലാത്തവനായി. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരേ പ്രമാണം എല്ലാവരോടും, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരേ ലെവലിലുള്ള ആളുകളാണ്. സോ നോ പാർഷ്യാലിറ്റി. ദൈവം ആരോടും എന്ത് കാണിക്കുന്നില്ല, പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. കാണിക്കുകയാണെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഉള്ളൂ. ദൈവത്തിന് ഭയങ്കര ഇഷ്ടം എന്നോട്, ദൈവത്തിന് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ആരെയും മാറ്റി നിർത്തുകയോ ആരെയും മോശക്കാരനായിട്ട് കാണുകയോ ചെയ്യുന്നില്ല അല്ലേ. എത്ര ദുഷ്പ്രവൃത്തിക്കാരനാണെങ്കിലും അവനെ ചേർത്തണയ്ക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ ഒരു സ്പിരിറ്റ് അല്ലാതെ കുറച്ച് മോശമായിട്ടും കുറച്ച് കൂടുതലായിട്ടൊന്നും ഒരാളെയും കാണാൻ പാടില്ല. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ. പിന്നെ മലയാളം പുസ്തകത്തിനകത്ത് സിദ്ധാന്തം കൂടാതെ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു, ചിലപ്പം ഒന്നും മനസ്സിലായി കാണുകയല്ല. പ്രിഫറിങ് വൺ ബിഫോർ അനദർ എന്നുള്ളതാണ് അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പ്രിഫറിങ് വൺ ബിഫോർ അനദർ മീൻസ് എന്താ അതിൻ്റെ അർത്ഥം? ഒരാളെ മറ്റേയാളേക്കാൾ, അതും പാർഷ്യാലിറ്റിയുടെ വേറൊരു വശമാണ്, ഒരാളെ മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനായിട്ടോ കൂടുതൽ കൊള്ളാമെന്നോ ഒക്കെ കരുതി ആളെ കൂടെ നിർത്തുക, മറ്റേ ചില ആളിലേക്ക് തള്ളിക്കളയുക. നോ, എവ്രി വൺ ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ഒരേപോലെ പ്രധാനപ്പെട്ടവരാണ്. എല്ലാവർക്കും ദൈവം കൃപകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സഭയിൽ വേണം, വേണ്ടാത്തവരാരും സഭയിൽ ഇല്ല. ഇപ്പം നേതാവ് വിചാരിക്കാമെന്ന് വിചാരിക്കുക, ഇവന്മാർ 2-3 പേര് വന്നതാണ് സഭയ്ക്ക് തലവേദനയായെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അവരെ യഥാസ്ഥാനപ്പെടുത്താനായിട്ടാണ് അല്ലേ നമ്മുടെ അടുത്തേക്ക് ദൈവം ഒരാളെ പറഞ്ഞു വിടുന്നത്. എന്തിനായിരിക്കും? തീർച്ചയായിട്ടും സംതിങ് ടു ലേൺ, സംതിങ് ടു ചേഞ്ച്. അല്ലാതെ അവരെ നമ്മൾ അഴുക്കാക്കി വെടക്കാക്കി തള്ളിക്കളയാൻ വേണ്ടിയല്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ആളുകളെയൊക്കെ നമ്മൾ നോക്കിയാൽ ആർക്കും വേണ്ടാത്ത ആളുകളായിരുന്നു. ദാവീദിൻ്റെ അടുക്കൽ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. യേശുവും പറഞ്ഞു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, ഞാൻ കാണാതെ പോയതിനെയും അല്ലേ അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ സ്നേഹിതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ നന്നാക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച്, ചിലതൊന്നും പെട്ടെന്ന് നന്നാകുകയല്ല. അപ്പോൾ നമുക്ക് അവരോട് പിണക്കം തോന്നാൻ പാടില്ല, വേറെ ചില പെട്ടെന്ന് നന്നായവരോട് പക്ഷം തോന്നാൻ പാടില്ല. ഡോണ്ട് പ്രിഫർ വൺ ഓവർ ദി അതർ, ഡോണ്ട് ഷോ പാർഷ്യാലിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ 21-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷമായി ഒന്നും ചെയ്യാതെ, സിദ്ധാന്തം കൂടാതെ ഒരിക്കലും പ്രവർത്തി. സിദ്ധാന്തം കൂടാതെ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നതിനൊക്കെ ഒരു ബേസ് വേണം, ഒരു സിദ്ധാന്തം വേണം, ഒരേ സിദ്ധാന്തം. ഓരോ ആളുകളോട് ഓരോ സിദ്ധാന്തമല്ല, എല്ലാവരോടും ഒരേ സിദ്ധാന്തം ആയിരിക്കണം. അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 2 തിമോത്തി 2:24 വായിച്ചാൽ ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ
എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. വളരെ ഗൗരവമുള്ളൊരു അനുശാസനമാണ് പൗലോസിൽ നിന്ന് തീമോത്തിക്ക് ലഭിക്കുന്നത്. നമുക്കും അതിൽ നിന്ന് പഠിക്കാം. ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ദാസൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഒരു വഴക്കാളിയാകാൻ പാടില്ല. ചില നേതാക്കന്മാർ ഭയങ്കര വഴക്കാളികളാണ്, ശണ്ടയിടുന്നവരാണ്. ശണ്ടയിടാം, വീട്ടിലും ശണ്ടയായിരിക്കും, സഭയിലും ശണ്ടയായിരിക്കും, അത് പാടില്ല. ശണ്ടയിടാതെ ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും. എല്ലാരും കാണുന്നുണ്ടോ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും. എല്ലാവരോടും, ഇഷ്ടമുള്ളവരോടൊന്നല്ല. എങ്ങനെയാണ്? ഇഷ്ടമുള്ളവരോടൊന്നല്ല, എല്ലാവരോടും ശാന്തൻ. ചിലരോടൊക്കെ കോപിക്കാം, ചിലരോടൊന്നും ശാന്തത വേണ്ടെന്നല്ല, എല്ലാവരോടും ശാന്തനും. ഉപദേശിക്കുവാൻ സമർത്ഥനും. ഉപദേശിക്കുവാൻ സമർത്ഥനും. ദോഷം സഹിക്കുന്നവനുമായത്രേ ഇരിക്കേണ്ടത്. അതൊരു ഭയങ്കര പ്രയോഗമായി, ദോഷം സഹിക്കുന്നവൻ. കാരണം നമ്മളിങ്ങനെയൊക്കെ എന്തെല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്താലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കുകയല്ല, പലതരത്തിലുള്ള ദോഷങ്ങൾ. നമ്മൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾ വരികൾക്കിടയിൽ വായിച്ച് നമുക്കെതിരെ പ്രയോഗിച്ചെന്ന് വരാം. അപ്പോൾ എന്തിനും മനസ്സ് വേണം, ദോഷം സഹിക്കാൻ. ഈ ഇത് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത്, ഗതികേടല്ല, ഇങ്ങനെ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വാക്യമാണ് എനിക്ക് വാസ്തവത്തിൽ വേണ്ടത്. വായിക്കാം. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ. ഈ ആളുകൾ എനിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവരുടെ കെണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച്. ഇത്ര ഈ ഒരു കാര്യം നമുക്ക് വേണം. ഇവരെ, ഈ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ, പ്രശ്നം സൃഷ്ടിക്കുന്ന ആളുകൾ ആരുടെ പിടിയിലാണ്? ദൈവാത്മാവിന്റെ പിടിയിൽ ആണെങ്കിൽ ദൈവാത്മാവ് വഴക്കിന്റെ ആത്മാവല്ല, ദൈവാത്മാവ് ശാഠ്യത്തിന്റെ ആത്മാവല്ല, ദൈവാത്മാവ് തീവ്രതയുടെ ആത്മാവല്ല. ദൈവത്തിന്റെ ആത്മാവിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകൾ ഇല്ലാതെ പെരുമാറുന്നവർ ആരുടെ പിടിയിലാണ്? പിശാചിന്റെ പിടിയിലാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ട് ശ്രദ്ധിച്ച് നമുക്കിത് കേൾക്കാം. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും. അപ്പൊ അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനം ഇല്ല, സത്യം എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അടുത്ത ലൈൻ, മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട്. കുടുങ്ങിയവരാകയാൽ. അവർ സുബോധം പ്രാപിച്ച്. അവന്റെ കെണിയിൽ നിന്നും ഒഴിഞ്ഞ്. ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച്. അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. സൗമ്യതയോടെ പഠിപ്പിച്ചാലാണ് അവർ പിശാചിന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു വന്ന് എന്ത് ചെയ്യുള്ളൂ? ദൈവേഷ്ടം. ഒറ്റ അടിക്കൊന്നും പെട്ടെന്ന് ദൈവേഷ്ടത്തിലേക്ക് വരികയല്ല. അവര് ആരുടെ ഇഷ്ടത്തിലാണ് കിടക്കുന്നത്? ആരുടെ പിടിയിലാണ് കിടക്കുന്നത്? പിശാചിന്റെ പിടിയിലാണ്. നമ്മൾ ഇതൊക്കെ കാണണം. പിശാച്, പല ആത്മാക്കളാണ് ആളുകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. നിങ്ങൾ നേതാവായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ അഡ്വാൻസായിട്ട് ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലൊക്കെ വന്നിരിക്കുന്ന ആളുകളിലൊക്കെ പലതരത്തിലുള്ള വ്യാപാരങ്ങൾ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് എല്ലാം പിശാചിൻ്റെ കെണികളും പിശാചിൻ്റെ തന്ത്രങ്ങളുമാണ്. കുടുക്കുകൾ, കെണി എന്നൊക്കെ ഉള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ പിശാചിൻ്റെ കെണിയിൽ, കെണിയിൽപ്പെട്ട ആള് ഇത് കെണിയാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതിനകത്ത് കയറുമായിരുന്നോ? എലിക്കെണി നിങ്ങൾ വയ്ക്കാറുണ്ട്. ഇതൊരു കെണിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് കെലി അതിനകത്ത് കയറുമായിരുന്നോ? നിങ്ങൾക്ക് തോന്നുന്നു ഇല്ല. അപ്പോൾ കെണിയിൽപ്പെട്ട ആളുകളൊക്കെ അറിയാതെ ഇത് നല്ല പഴം അതിനകത്ത് ഇരിപ്പുണ്ട്, നല്ല തീറ്റ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചാണ് അതിനകത്ത് കയറിയത്. കയറി ഷട്ടർ വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായിരുന്നു, ഇതൊരു കെണിയാണ്. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒക്കെയല്ല, ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഏതായാലും അവിടെ കിടക്കുന്ന പഴമൊക്കെ തിന്ന് അതിനകത്ത് ഇങ്ങനെ കറങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴായിരിക്കും പെതുക്കെ ഒരു വാതിൽ തുറന്നു വിട്ടു. ഏതായാലും തല്ലിക്കൊന്നില്ല, ചാടി രക്ഷപ്പെട്ട് അടുത്ത സഭയിൽ വന്നു. അതിൻ്റെ പിന്നിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് വിചാരിച്ചോ. ഏതാണെങ്കിലും അങ്ങനെ വന്ന ഒരുത്തൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ ആരുടെ നിയന്ത്രണത്തിലാണെന്നായി പറയുന്നത്? പിശാചിൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്.
അവൻ പിശാചിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അവനെയാണ് നമ്മൾ ഉപദേശിക്കുന്നത്, അവനെയാണ് നമ്മൾ പഠിപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമുക്കെന്ത് വേണം? ഇവൻ്റെ തീവ്രതയും ഇവൻ്റെ തരത്തിലുള്ള പെരുമാറ്റവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശരിയാകുക. അപ്പോൾ എങ്ങനെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്? സൗമ്യതയോടെ പഠിപ്പിക്കുക. ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. വളരെ സൗമ്യതയോടെ പഠിപ്പിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ അവരെ യഥാസ്ഥാനപ്പെടുത്തി ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ശാസിച്ച് പുറത്താക്കി അവരെ നേരെയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെ ചൂടന്മാരായ ഒക്കെയല്ലേ പറഞ്ഞത്. നേതൃത്വം നൽകുന്ന ആളുകൾ വളരെ ശാന്തന്മാരും ശണ്ടയിടാത്തവരും ക്ഷമയുള്ളവരും ഒക്കെ ആണെങ്കിൽ മാത്രമേ. അപ്പോൾ നേതൃത്വത്തിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇതുപോലെ. അത് നേതാക്കന്മാരും അനുവർത്തിക്കുമ്പോഴാണ് സഭയെ നന്നായിട്ട് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ വന്ന് നിൽക്കുന്ന ആളുകളെ ശരിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തീർന്നില്ല, 1 തിമോത്തി 4:12. 1 തിമോത്തി 4:12. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അപ്പൊ നമ്മള് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെ നിൽക്കണം? മാതൃകയുള്ളവരായിരിക്കണം. വിശ്വാസികൾക്ക് മാതൃക എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസികളുടെ മാതൃകയായിരിക്കണമെന്നാണ്. എൻ എക്സാമ്പിൾ ഓഫ് ദ ബിലീവർ, നോട്ട് ടു ദ ബിലീവർ. വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്നല്ല, നിന്നെ കണ്ടാൽ ഇത് എങ്ങനെയാണ് ഒരു വിശ്വാസി ഇരിക്കേണ്ടതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകണം. യു ആർ എൻ എക്സാമ്പിൾ ഓഫ് ദ ബിലീവർ. എങ്ങനെയാണ് ഒരു വിശ്വാസി ഇരിക്കേണ്ടതെന്നുള്ളത് പ്രസംഗിച്ച് കേൾപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു നേതാവിനെ കാണുമ്പോൾ തന്നെ ഇതാണ് വിശ്വാസി, ഇങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസിനൊക്കെ പറയാൻ പറ്റിയത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾക്കെന്നെ അനുകരിക്കാം, നിങ്ങൾക്കെന്നെ അനുഗമിക്കാം. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ പുറകെ വന്നാൽ മതി, എന്നെ പോലെ ആയാൽ മതി, അങ്ങനെ നിങ്ങൾ ശരിയായിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പലപ്പോഴും പറയുന്നത് അയ്യോ അങ്ങനെ സാർ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചാൽ എന്നെ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല എന്നെ നോക്കാൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോട് ഓടുക. ഒരിക്കലും എൻ്റെ മുഖത്തേക്ക് നോക്കരുതെന്ന് പറയും. പക്ഷെ ജനങ്ങൾ എല്ലാ ദിവസവും കാണുന്നത് മുമ്പിൽ നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ നായകൻ അല്ലാത്തൊരു പാർട്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സംഗതി പ്രശ്നമായി പോകും. സോ ലീഡർഷിപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീ വിശ്വാസികൾക്ക് മാതൃക. ഏതൊക്കെ കാര്യത്തിൽ? വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്ന ആളുകൾക്ക് മലയാളികളോ ചിലതൊക്കെ ഇടയ്ക്ക് വിട്ടുകളയാറുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ മാതൃകയായിരിക്കേണ്ടത്? വാക്കിൽ, നടപ്പിൽ. ഒന്ന് വായിച്ചേരെ. ഇത് നീ ആജ്ഞാപിക്കുകയും ചെയ്യുക, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് ഇൻസ്പിരിറ്റ്, ആത്മാവിലും എന്നുണ്ട്. അപ്പൊ രണ്ടും ഒക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. മലയാളം ബൈബിൾ മാത്രമല്ല, ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് ബൈബിളും കൂടെ നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനത്തെ ചില കൂടുതലുണ്ട്. മലയാളികൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചതായിരിക്കും. ആത്മീയമായിട്ടൊന്നും വേണ്ടെന്ന് വെച്ച് ആത്മാവിനെ വിട്ടുകളഞ്ഞതാണോ എന്നെനിക്ക് സംശയം. ഏതാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ആത്മീയതയിൽ നീ ആയിരിക്കണം മാതൃക. സ്നേഹത്തിൽ, വാക്കിൽ, നടപ്പിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ, ഈ കാര്യങ്ങളിലൊക്കെ നാം വിശ്വാസികൾക്ക് മാതൃക ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ പറയാതെ തന്നെ നമുക്ക് ഒരു വാക്യം പറഞ്ഞതൊക്കെ പരിഹരിക്കാമായിരുന്നു. ആ വാക്യം അങ്ങ് വായിച്ചാലോ. തീത്തോസിൻ്റെ ലേഖനം 2:7-8 തീത്തോസിൻ്റെ ലേഖനം 2. ഇതെല്ലാം മൂപ്പന്മാർക്ക് പൗലോസ് എഴുതി അവർ മാതൃകയുള്ളവരായിരിക്കണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നതാണ്. തീത്തോസ് 2:7-8. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കുക. വിരോധി ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. വിരോധിക്ക് ഒരു റോങ് ആയിട്ടുള്ള പോയിന്റ് നമ്മളിൽ എടുത്തു കാണിക്കാൻ ഉണ്ടാകരുത്. സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കുക.
പിന്നെ താഴെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, ഉപദേശത്തിൽ നിർമ്മലതയും ഉപദേശത്തിൽ നിർമ്മലത ഗൗരവവും ഗൗരവം ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവനായിരിക്കുക. ആ ഈ തരത്തിലൊക്കെയാണ്. ഇതെല്ലാം പൗലോസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് പോൾ ആൻഡ് പീറ്റർ എന്നാണ്. അപ്പോൾ ഐ വാസ് ടീച്ചിങ് യു ഫ്രം പോൾ, പൗലോസിന്റെ രേഖകളിൽ രചനകളിൽ നിന്നാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ പത്രോസ് എന്താ പറയുന്നതും കൂടി നോക്കിയാലാണ് ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവർ രണ്ടുപേരും ലീഡർഷിപ്പിൻ്റെ സ്ട്രോങ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പൗലോസ് ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നൗ ലെറ്റ്സ് ടേൺ ടു പീറ്റർ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:1-5, 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിനും സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പം നമ്മളവിടെ വായിച്ചത് ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായിരിക്കണം, നമ്മൾ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് എന്തിനുള്ളവരായിരിക്കണം, മാതൃക റോൾ മോഡൽസ് ആയിരിക്കണം. നേതാക്കന്മാരായിട്ട് വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം, എല്ലാവർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകയുള്ളവർ ആയിരിക്കും. അപ്പോൾ പൗലോസിനും പത്രോസിനും ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളതെന്ന് ഈ വാക്യങ്ങൾ കാണുമ്പോൾ, കാരണം രണ്ടുപേരിലും വ്യാപരിച്ച ആത്മാവ് ഒരാത്മാവായതുകൊണ്ട് രണ്ടുപേരും വ്യത്യസ്ത കാര്യങ്ങളല്ല. എന്നാൽ രണ്ട് സാക്ഷികളുടെ വായാൽ ഏത് കാര്യവും ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ അതേ കാര്യം പത്രോസും പറയുകയാണ്, ആട്ടിൻകൂട്ടത്തിന് മാതൃക. എങ്ങനെയാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകയാകുന്നത്? പത്രോസിനോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസ് പണിയൊക്കെ ഇട്ടേച്ച് പോയപ്പം പത്രോസിനെ വിളിച്ച ഒരു ചോദ്യം ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അത് 3 പ്രാവശ്യം ചോദിച്ചു. ആദ്യമൊക്കെ പിടിച്ചു നീക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം പറഞ്ഞു, കർത്താവേ നീ എല്ലാം അറിയുന്നു. അതോടെ തീർന്നു. പക്ഷേ ഓരോ സന്ദർഭത്തിലും കർത്താവ് തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഓരോ സന്ദർഭത്തിലും എന്തു പറഞ്ഞു? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. അവിടെ മലയാളത്തിൽ പലതരത്തിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് നിങ്ങൾ എടുത്ത് വായിച്ചാൽ ഫീഡ് മൈ ഷീപ്പ് എന്ന് മാത്രമാണ്. എൻ്റെ ആടുകൾക്ക് ആവശ്യമായ ആഹാരം നൽകുക, ഫീഡ് ദം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ആടുകൾക്ക് എന്ത് കൊടുക്കണം? ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ പിള്ളേരൊക്കെ ഹോട്ടലിൽ പോകും അല്ലേ. വീട്ടിൽ നല്ല ആഹാരം കിട്ടുന്നില്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കും. അന്നേരം നമ്മൾ വിഘടിച്ചിട്ടോ അല്ലെങ്കിൽ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് വാദം ഉണ്ടാക്കിയിട്ടോ, ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് കഴിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, വായി വെക്കാൻ കൊള്ളണ്ടേ? കൊള്ളുന്നതായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചതിനെ. അത് കൊള്ളൂല്ലോ. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടാണ്, ഒരു നേരമെങ്കിലും നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പറയും, ഇവിടെ എന്താ നിങ്ങൾക്ക് ഇല്ലാത്തത്, അവിടെ എന്താ കൂടുതൽ കിട്ടിയതെന്നൊക്കെ ചോദിക്കും. അവിടെയും ചോറായിരുന്നു, ഇവിടെയും ചോറായിരുന്നു. പക്ഷേ ചോറായിരുന്നു, പക്ഷെ കറിയൊന്നും ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആളുകൾക്ക് എന്ത് കൊടുക്കണം? അത് കറക്റ്റായിട്ടുള്ള ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഫീഡ് ദം. അത് നമ്മൾ ഒരു വാശി വൈരാഗ്യത്തിലൊന്നുമല്ല ചെയ്യേണ്ടത്, ദൈവത്തിന് ഹിതമാം വണ്ണം, അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ, മനഃപൂർവ്വം, നിർബന്ധത്താലല്ല. ഇങ്ങനെ പാസ്റ്റർ ആയിപ്പോയി, നേതാവ് ആയിപ്പോയി, എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാതെ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാതെ, എങ്ങനെ എവിടെന്നെങ്കിലും ഒരു പ്രസംഗം തട്ടിക്കൂട്ടി, അപ്പം നമ്മൾ ഉത്തരവാദിത്വബോധമുള്ളവരല്ല. വി ആർ നോട്ട് ഫീഡിങ്. എങ്ങനെയെങ്കിലും ഒരു ആഹാരം തട്ടിക്കൂട്ടുമ്പം അതൊരു കാര്യം അങ്ങ് തീർത്തെന്നുള്ളതേ ഉള്ളൂ. അതാണ് ആളുകൾക്കത് ടേസ്റ്റ്ഫുള്ളായിട്ട് തോന്നാതിരുന്നത്. ആവശ്യമുള്ളത് ഭംഗിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്നുകൂടെ ആ വാക്യങ്ങൾ വായിച്ചാൽ കൃത്യമായിട്ട്, അതൊന്നും വിഷമമുള്ളതോ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വാക്യങ്ങളൊന്നും അല്ലെന്ന് എനിക്കറിയാം, എങ്കിലും അതൊന്ന് വായിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിനാട്ടിൻ കൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും
ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിക്റ്റേറ്റേഴ്സ് അല്ല, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും, മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ, അധ്യക്ഷത ചെയ്യുക, നിർബന്ധത്താലല്ല, ദുരാഗ്രഹത്തോടെയല്ല, നമ്മൾ ഉന്മേഷത്തോടെ മനഃപൂർവ്വം മാതൃകയുള്ള റോൾ മോഡൽസ് ആയിട്ട് ആ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാകുമ്പോൾ, അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് പെട്ടെന്ന് ആളുകൾക്ക്, ഞാൻ നേരത്തെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകനെ അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന പാസ്റ്ററെ വീട്ടിലെ അപ്പനെ ഒക്കെ പിള്ളേർ തൂക്കി രണ്ടാഴ്ച കൊണ്ട് മാർക്കിട്ട് പേരിട്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് വർക്ക് ചെയ്യുന്നതായിരിക്കും, പക്ഷെ പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേർ വിളിക്കുന്ന വേറെ പേര് കാണും. ആ പേരെന്താണെന്ന് കേട്ടാൽ ആളാരാണെന്നുള്ളത് മനസ്സിലാകും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലാസ്സിലൊന്നും പോകണ്ട, നാട്ടിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുന്ന പേര് കാണും. അപ്പോൾ അത് ആളുകൾ നമ്മളെ കണ്ടിന്യൂസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകുന്നു. സോ യു നീഡ് ടു ലേബർ വില്ലിംഗ്ലി, ഉന്മേഷത്തോടെ, മനസ്സോടെ, മനഃപൂർവ്വമായിട്ട് വർക്ക്, നോട്ട് ഔട്ട് ഓഫ് കമ്പൽഷൻ. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ചെയ്ത് തീർക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച്, ചിലപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ വേണമെങ്കിൽ പഠിക്ക്, 30-ാം തീയതി ആകുമ്പോൾ എൻ്റെ കാശ് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതുപോലെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30-ാം തീയതി ആകേണ്ട ആഴ്ച തോറും സ്തോത്രാഴ്ചയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആകുക ചെയ്യുന്നത്. യു സെർവ് ഈഗർലി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. സെർവ് ഈഗർലി, ഉന്മേഷം എന്ന് പറഞ്ഞാൽ വളരെ ഈഗറായിട്ട്. ദൈവം എന്തായിരിക്കും ഈ ആഴ്ച ചെയ്യാൻ പോകുന്നത്, ദൈവം ഈ ആഴ്ച ആരെയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, ആ ഈഗർലി എന്നുള്ള പദം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഉന്മേഷത്തോടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഐ എം സോ ഈഗർ, ഐ എം സോ എക്സൈറ്റഡ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദിസ് വീക്ക്, വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ടുമോറോ. എൻ്റെ ജീവിതത്തിൽ കൂടി ദൈവം നാളെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ദൈവം ഇന്ന് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ആരെയായിരിക്കും ദൈവം ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്, അവരെങ്ങനെയായിരിക്കും ദൈവം മാനസാന്തരപ്പെടുത്താൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ളൊരു ഈഗർനെസ്, ഒരു ഉന്മേഷം, ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ആർ യു മണി മൈൻഡഡ്? ആർ യു എക്സ്പെക്റ്റിംഗ് റിവാർഡ്സ്? പ്രതിഫലങ്ങൾ ഒക്കെ നോക്കി മാത്രമാണോ നമ്മൾ ഇരിക്കുന്നത്? ഇതെല്ലാം കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ദി സെർവൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസ്യ നേതൃത്വം, അതിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അവരെ വായിക്കാം, വാക്യങ്ങൾ വായിക്കാം, 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. സോ അതാണ് സെർവന്റ് ലീഡർഷിപ്പിന്റെ ഒരു സൈഡ്. ഈ കാര്യം നന്നായിട്ട് പഠിച്ച പൗലോസ് പറയുന്ന ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നേതാക്കന്മാരൊക്കെ ഇത് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യലേഖനം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, 1 കൊരിന്ത്യൻസ് 9:19, 9:19. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അധികം പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെ മേലൊരു സ്വേച്ഛാധിപതിയായിരുന്നു എന്നല്ല പറഞ്ഞത്, ഞാനൊരു ഡിക്റ്റേറ്റർ ആയിരുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഐ ബിക്കെയിം എ സെർവൻറ്റ്, എ മിനിസ്റ്റർ ഓഫ് ഓൾ. എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ എന്നല്ല, എല്ലാവരുടെയും ദാസനാക്കി, എല്ലാവരുടെയും ശുശ്രൂഷക്കാരനായി, എല്ലാവരുടെയും സെർവൻ്റായി. യേശു തന്നെ പറഞ്ഞതെന്താണ്? മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. അത് തന്നെയാണ് പൗലോസും പറയുന്നത്, ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. സാധാരണ ആളുകൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ, ഞാൻ എല്ലാവർക്കും ദാസനൊന്നുമല്ല, ഞാൻ എല്ലാവരുടെയും അപ്പോസ്തലനാണ്, ഞാൻ എല്ലാവരുടെയും പാസ്റ്ററാണ്, ഞാൻ എല്ലാവരുടെയും നേതാവാണ്. പക്ഷേ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ, ചോദിക്കുന്നില്ലേ? അവനെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ബട്ട് പോൾ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൗലോസ് അങ്ങനെ ഒന്നും നിൽക്കാതിരുന്നുകൊണ്ടായിരിക്കും അവർ ഈ ചോദ്യമൊക്കെ ചോദിച്ചത്, നീ അപ്പോസ്തലനാണോ, നീ ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനാണോ എന്നൊക്കെ ചോദിച്ചത്. ആ ഒരു ഭാവത്തിലും പത്രാസിലും വരാതിരുന്നുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൊന്നും അങ്ങനെ
എനിക്ക് എപ്പോഴും ആകാംക്ഷയുള്ളൊരു കാര്യമാണ് ഹൗ പോൾ ലുക്ക് ലൈക്ക്. ഇപ്പോൾ പൗലോസിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് കാണാനൊരാഗ്രഹമുണ്ട്. പറഞ്ഞു കേട്ടിരിക്കുന്നത് പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നെന്നും അത്ര അട്രാക്റ്റീവ് ഒന്നും അല്ലായിരുന്നെന്നും പിന്നെ ഈ കൂടാരപ്പണിയൊക്കെ ചെയ്തതുകൊണ്ട് കൈയൊക്കെ തഴമ്പിച്ചൊരു വല്ലാത്ത ഷേപ്പായിരുന്നിരിക്കണം. മാനേജറായിരുന്നെങ്കിലും കുറേ പണിയൊക്കെ ചെയ്താണ്, എ സി മുറിയിൽ മാനേജറായിട്ടിരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ദെർഫോർ എങ്ങനെയാണ് പോൾ ഇരുന്നതെന്നുള്ളത് എനിക്ക് വലിയൊരു ആകാംക്ഷയെ കാണാനൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുമ്പോൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ്. എനിവേ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഈ കണ്ടാൽ അത്ര ഇമ്പ്രസീവ് അല്ലെന്നുള്ളത് ഏതാണെങ്കിലും ഉറപ്പാണ്. കാരണം കൊരിന്ത്യലേഖനത്തിൽ, രണ്ട് കൊരിന്ത്യലേഖനത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ്റെ ലേഖനങ്ങൾ ഘനമുള്ളതാണെങ്കിലും അവൻ്റെ ശരീര സന്നിധി, അവൻ്റെ മുഖം നോക്കുകയാണെങ്കിൽ ആയി പറയുന്ന തരത്തിൽ അത്ര കേമനൊന്നും അല്ല ആളെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കണ്ടാൽ അത്ര പത്രാസമുള്ള ഒരാളല്ല പൗലോസ്. അപ്പോൾ പൗലോസ് അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഐ വാസ് എ സെർവൻറ്റ്, എ മിനിസ്റ്റർ ഓഫ് ഓൾ. അപ്പോൾ ഇത് യേശുക്രിസ്തുവും പൗലോസും ഒക്കെ അനുവർത്തിച്ച ഒരു മാർഗം ആണെന്നുള്ളത് കൊണ്ട് നാം ഇതേ തരത്തിൽ ലീഡർഷിപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സ് വിൽ ഒബേ യു. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒബേയിങ് ലീഡേഴ്സ് ഈസ് ഒബേയിങ് ഗോഡ്. നേതാക്കന്മാരെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ നേതാക്കന്മാരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം കൃത്യമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടതാണ്. ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ലീഡേഴ്സ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ പേഴ്സണൽ അഫയേഴ്സ് ഇൻ ഫാമിലി മാറ്റേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിട്ട് എല്ലാം ഞാൻ അറിഞ്ഞു മാത്രമേ സഭയിലുള്ള എല്ലാ ആളുകളുടെയും എല്ലാ കാര്യങ്ങളും ആരുടെ കൈ കൂടി പോകണം, അല്ലെങ്കിൽ നമ്മൾ നയിക്കുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോയെന്നൊരു സംശയം. പല ആളുകളും ആഗ്രഹിക്കുന്നത് ഞാനറിയാതെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. പിള്ളേരേത് കോഴ്സിന് പോകണമെന്നും ആരാ കല്യാണം കഴിക്കുന്നതെന്നുള്ളതും എവിടെയൊക്കെ വീട്ടിൽ ആരൊക്കെ വന്നെന്നുള്ളതും പോയെന്നുള്ളതും ഒക്കെ ആരറിഞ്ഞിരിക്കണം? ലീഡർ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് വെരി ബാഡ് ഓഫ് യു. കാരണം ആളുകൾക്ക്, വ്യക്തികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. പേഴ്സണൽ മാറ്റേഴ്സ് മസ്റ്റ് ബി ലെഫ്റ്റ് ടു പേഴ്സൺസ്, ഫാമിലി മാറ്റേഴ്സ് മസ്റ്റ് ബി ലെഫ്റ്റ് ടു ഫാമിലി മെമ്പേഴ്സ്. വീട്ടുകാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും അവരവർക്ക് വിട്ടുകൊടുക്കണം. വേണ്ടതിലും വേണ്ടാത്തതിലും ഒക്കെ നേതാവ് ചെന്ന് എന്തിടരുത്, തലയിടരുത്. യഥാസ്ഥാനപ്പെടേണ്ട കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കണം. ഡോണ്ട് ഡിക്റ്റേറ്റ് അബൌട്ട് ജോബ്, അബൌട്ട് എഡ്യൂക്കേഷൻ, അബൌട്ട് പാർട്ട്ണർഷിപ്പ് ആൻഡ് മെനി അതർ തിങ്സ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തലയിട്ട് അത് അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. അപ്പോൾ അവർക്ക് ആത്മാവും ഇല്ല, അവർക്ക് ദൈവത്തോട് ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ വാക്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി പാസ്റ്റർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചനകൾ നേതാവിന് കൊടുക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ്? അപ്പം പാസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് എന്താ, അല്ലെങ്കിൽ ലീഡർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം. അവർ ദൈവത്തിൽ നിന്ന് നേരിട്ട് ആലോചനകൾ പ്രാപിക്കണം. അവരാലോചന പ്രാപിച്ച് എന്നേക്കാൾ കവിഞ്ഞു പോകുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവരെ നാം ദൈവത്തോട് കണക്റ്റ് ചെയ്യണം, അവരെ ദൈവത്തോട് അടുപ്പിക്കണം. ആ തരത്തിൽ വേണ്ടാത്ത വ്യക്തിപരമായ കാര്യങ്ങളിലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോ ഒരിക്കലും ഇടപെടാൻ പാടില്ല. അപ്പോൾ എനിക്ക് വിശ്വാസികളോട് ഒരു കാര്യം പറയാനുണ്ട്, എന്നെ കേൾക്കുന്ന വിശ്വാസികളോട്. ഡോണ്ട് സെൽ യുവർ ഫ്രീഡം ടു യുവർ പാസ്റ്റർ. ഡോണ്ട് സെൽ യുവർ ഫ്രീഡം ടു എനി സ്പിരിച്വൽ ലീഡർ. നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ ആദരണീയനായി കാണുന്ന ഒരു നേതാവിനും നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പാടില്ല, അടിയറ വയ്ക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൻ്റെ കീഴിൽ ഒരിക്കലും കീഴ്പ്പെട്ടു പോകരുത്. അപ്പോൾ പിന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അനുസരിക്കുന്നതും നയിക്കുന്നതും എല്ലാം മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവവചനം അല്ലാതെ വചനം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോണത്, ഞാനിപ്പോൾ ഇങ്ങനെ നയിക്കുന്നതെന്ന് പറയുമ്പോൾ യു ക്യാൻ ഡിസൊബേ. അപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, യു ക്യാൻ ഡിസൊബേ, ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനോട് നാം വിധേയപ്പെട്ട്, നേതാവാണെന്നുള്ളത് കൊണ്ട് മാത്രം വിധേയപ്പെട്ട് നിൽക്കേണ്ടതായിട്ടില്ല. ദൈവവചനത്തിന് അനുഗുണമായിട്ട് വേണം അനുസരിക്കുവാനും നയിക്കുവാനും. ഇത് രണ്ടും വചനവിരുദ്ധമാകുമ്പോൾ നാം
തെറ്റായ ഒരു വഴിയിലാണ് പോകുന്നത്. കാരണം ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കി വച്ചിരിക്കുകയാണ്. അതിനകത്തൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് വചനവിരുദ്ധമായിട്ടുള്ള നേതൃത്വം, വചനവിരുദ്ധമായ അനുസരണമല്ല ഞാനീ പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവവചനത്തിന് ചേരുന്ന തരത്തിൽ നേതാക്കന്മാരെ, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചായിരുന്നു, നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. കാരണം പൗലോസ് ശുശ്രൂഷ കഴിഞ്ഞ് പോയപ്പോൾ ആ സ്ഥലത്തേക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്? തിമോത്തി. തിമോത്തി കമ്പയർഡ് ടു പോൾ ഈസ് വെരി യങ് ഇൻ ഏജ്. പ്രായം കൊണ്ട് വളരെ ഒരു പകുതി എങ്കിലും വയസ്സ് കുറവുള്ള ആളാണ് തിമോത്തി. അപ്പോൾ അവിടുത്തെ പ്രായമുള്ള ആളുകൾക്കും മറ്റാളുകൾക്കുമൊക്കെ ഇവൻ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഒരു ബിഷപ്പാകാനുള്ള അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞ ഒരു കൊച്ചച്ഛൻ പള്ളിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊച്ചു പാസ്റ്റർ വന്നു, സെൻട്രൽ പാസ്റ്ററായിട്ട് ഒരാളങ്ങ് പ്രൊമോഷൻ കിട്ടിപ്പോയി, അപ്പോൾ ഈ പാസ്റ്റർ അത് കൊച്ചു ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഇയാളെ അനുസരിക്കേണ്ടതില്ല എന്നൊരു ചിന്തയുണ്ടാകാം. അപ്പോൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നമുക്ക് പ്രായം കുറഞ്ഞ ഒരാളെ അനുസരിക്കാനാണ് കൂടുതൽ വിഷമം അല്ലേ? പ്രായം കുറഞ്ഞ ആളെ, പക്ഷേ പ്രായം കുറഞ്ഞ ആളെ ദൈവം നേതാവായിട്ട് വെച്ചാലോ? പ്രായം കുറഞ്ഞ ഒരാളെ ദൈവം നേതാവായിട്ട് വെച്ചാൽ ആ ആളെയും നാം എന്ത് ചെയ്യണം? ഇങ്ങനെ നാം അനുസരിക്കേണ്ട പല തലങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇന്നെല്ലാം തീരുമെന്ന് വിചാരിച്ചെങ്കിലും ഇന്ന് ഒരു കാര്യം മാത്രം പഠിക്കാൻ നമ്മൾ കുറേ അധിക സമയം എടുത്തോ, എല്ലാം ആവശ്യമുള്ളതായിരുന്നതുകൊണ്ടാകാം ആത്മാവ് അങ്ങനെ നയിച്ചത്. നമുക്കിനിയും എങ്ങനെയാണ് അതോറിറ്റീസിനെ, സിവിൽ അതോറിറ്റീസിനെ അനുസരിക്കേണ്ടത്, അതുപോലെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നും കൂടി പഠിക്കാനുണ്ട്. സോ ഇറ്റ് മേ ടേക്ക് അനദർ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ. ഒബേയിങ് പേരൻസ് ഈസ് ഒബേയിങ് ഗോഡ്, ഒബേയിങ് ഹസ്ബൻഡ്സ് ഈസ് ഒബേയിങ് ഗോഡ്, ഒബേയിങ് ലീഡേഴ്സ് ഈസ് ഒബേയിങ് ഗോഡ്. കാരണം ഇവരെല്ലാം അനുസരിക്കണമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് പറയുന്നു. ഇത് അനുസരണത്തിൻ്റെ മറു സൈഡാണ്, ദി അദർ സൈഡ് ഓഫ് ഒബീഡിയൻസ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ഞങ്ങളിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ കർത്താവ്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് നീ ഞങ്ങളോട് സംസാരിച്ചതനുസരിച്ച് കർത്താവെ, ഞങ്ങളെ നടത്തുന്നവർക്ക് വിധേയപ്പെട്ട് അവരുടെ പിന്നാലെ കർത്താവെ നിന്നെ കണ്ടുപോകാൻ തക്കവണ്ണം അവരെ ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നവരായിരിക്കാൻ ആവശ്യമായിരിക്കുന്ന ആത്മകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവർക്ക് വചന അധിഷ്ഠിതമായിട്ട് മാതൃകയുള്ളൊരു നേതൃത്വം ചെയ്യുവാൻ തക്കവണ്ണം, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല റോൾ മോഡൽസായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നേതാക്കന്മാരുടെ മേലും അവിടുന്ന് വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും കർത്താവിൻ്റെ വേല നിൻ്റെ സഭ ശക്തിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ചെയ്തിരിക്കുന്ന എല്ലാ ഉദവികളെയും നല്ല സ്ഥാനങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുസരണ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും അതുവഴി വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിപ്പാനും തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.